कल का जो हादसा हुआ हम सब ने देखा बलात्कार जैसे घिनौने कर्म करने वाले बहुत ही सजा मिलनी लेकिन पुलिस ने पकड़ उत्तर प्रदेश में ശിവരാജ് സിംഗ് ചൌഹാൻ നേതൃത്വം നൽകുന്ന ബി ജെ പി സർക്കാരിനും കമൽനാഥിന്റെ നേതൃത്വത്തിലുള്ള കോൺഗ്രസിനും ഒരുപോലെ നിർണായകമാണ് മധ്യപ്രദേശ് ഉപതെരഞ്ഞെടുപ്പ്. കോൺഗ്രസും ബി ജെ പിയും നേരിട്ട് ഏറ്റുമുട്ടുന്ന സംസ്ഥാനം കൂടിയാണ് മധ്യപ്രദേശ്. നവംബർ 3-നാണ് ഇവിടെ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഇത്രയും മണ്ഡലങ്ങളിലേക്ക് ഒരു സംസ്ഥാനത്ത് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത് അപൂർവമാണ്. കോൺഗ്രസിന്റെ പ്രചാരണത്തിന് സമീപ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പ്രമുഖരെത്തുന്നുണ്ട്. ഇതിന്റെ ഭാഗമായി രാജസ്ഥാനിൽ നിന്ന് സച്ചിൻ പൈലറ്റ് മധ്യപ്രദേശിലെത്തി. ഇദ്ദേഹവുമായി ബി ജെ പി നേതാവ് ജ്യോതിരാദിത്യ സിന്ധ്യ ഗോളിയോറിൽ വെച്ച് ചർച്ച നടത്തി. ഒരു കാലത്ത് കോൺഗ്രസിലെ യുവമുഖങ്ങളായിരുന്നു സിന്ധ്യയും പൈലറ്റും. ഇന്ന് സിന്ധ്യ ബി ജെ പിയിലും പൈലറ്റ് കോൺഗ്രസിലും തുടരുകയാണ്. വിമതസ്വരം ഉയർത്തിയ വേളയിൽ പൈലറ്റും സിന്ധ്യയും ദില്ലിയിൽ വെച്ച് കൂടിക്കാഴ്ച നടത്തിയിരുന്നു. സിന്ധ്യയ്ക്ക് പിന്നാലെ പൈലറ്റും കോൺഗ്രസ് വിടുന്നു എന്ന പ്രചാരണത്തിന് ഇത് കാരണമായി. സമാനമായ പ്രചാരണം തന്നെയാണ് കഴിഞ്ഞ ദിവസം നടന്ന കൂടിക്കാഴ്ചയിലും സംഭവിച്ചിരിക്കുന്നത്. സച്ചിൻ പൈലറ്റിനെ വീഴ്ത്താൻ സിന്ധ്യ കളമൊരുക്കുന്നു എന്നാണ് പ്രചാരണം. എന്നാൽ സൗഹൃദ സംഭാഷണമായിരുന്നുവെന്നും മധ്യപ്രദേശിലേക്ക് ആരു വന്നാലും അവരെ സ്വീകരിക്കുന്നത് നമ്മുടെ പതിവാണെന്നും സിന്ധ്യ പറഞ്ഞു. 25 കോൺഗ്രസ് എം എൽ എമാർ രാജിവെച്ച ബി ജെ പിയിൽ ചേരുകയും 3 എം എൽ എമാർ മരിച്ചതടക്കമാണ് മധ്യപ്രദേശിൽ 28 മണ്ഡലങ്ങളിൽ ഒഴിവു വന്നത്. അതേസമയം 28 അംഗങ്ങളുടെ അഭാവത്തിൽ 230 അംഗ നിയമസഭയിൽ 107 അംഗങ്ങളുടെ പിന്തുണയോടെയാണ് മധ്യപ്രദേശിൽ ബി ജെ പി ഇപ്പോൾ ഭരണം നടത്തുന്നത്. 95 പേരാണ് ഇപ്പോൾ പ്രതിപക്ഷ നിരയിലുള്ളത്. കോൺഗ്രസിന് 88, ബി എസ് പിക്ക് 2, എസ് പിക്ക് 1, സ്വതന്ത്രർക്ക് 4 എന്നിങ്ങനെയാണ് പ്രതിപക്ഷ നിരയിലെ അംഗഫലം. ജ്യോതിരാദിത്യ സിന്ധ്യയ്ക്കൊപ്പം കൂറുമാറി ബി ജെ പിയിലെത്തിയ 22 പേരുടെ സീറ്റുകൾ ഉൾപ്പെടെ 28 മണ്ഡലങ്ങളിലേക്കാണ് തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. കോൺഗ്രസ് വിട്ട് എത്തിയവരെ തന്നെ മത്സരിപ്പിച്ച് അവരെ വിജയിപ്പിച്ച് കമൽനാഥിനും കോൺഗ്രസിനും പ്രഹരം നൽകാനാണ് ബി ജെ പി ആലോചിക്കുന്നത്. അതേസമയം തങ്ങൾക്ക് പാലം വലിച്ച് ബി ജെ പിക്കൊപ്പം പോയ ജ്യോതിരാദിത്യ സിന്ധ്യയ്ക്കും കൂട്ടർക്കും എന്ത് വില കൊടുത്തും മറുപടി നൽകാനാണ് കോൺഗ്രസ് കൂപ്പ് കൂട്ടുന്നത്. ഇത് മുന്നിൽ കണ്ട് എല്ലാ പഴുതുകളും അടച്ച് മുന്നോട്ട് നീങ്ങുകയാണ് പാർട്ടി. सबूत निपटाने की कोशिश के जिला कलेक्टर की गई और पूरे प्रशासन ने मैं को कसर नहीं और राहुल जी के साथ जो पड़ा वो अनंदनीय है. लगता संविधान कानून पूरे देश में आज आकर